കൊല്ലം അഷ്ടമുടിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിൽ കിഡ്നി രോഗിക്ക് ഗുണ്ടാ സംഘത്തിന്റെ ക്രൂരമർദ്ദനം ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ ബൈക്കിടിച്ചു വീഴ്ത്തി തലയടക്കം അടിച്ചു പൊട്ടിച്ചിട്ടും അറസ്റ്റിലായ പ്രതിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നും പരാതിയുണ്ട് ക്രൂരമായ ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഇത് പോലീസ് പരിഗണിച്ചില്ല എന്നാണ് ആരോപണം തീയതി രാവിലെ കുരിപ്പുഴ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ പ്രകാശിനെ അക്രമി സംഘം നടു റോഡിലിട്ട് ക്രൂരമായി തല്ലിയത് റോഡിൽ നിൽക്കുകയായിരുന്ന പ്രകാശിനെ ബൈക്കിടിച്ച് വീഴ്ത്തിയ ശേഷം കമ്പിവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വെച്ച് തല്ലുകയായിരുന്നു സ്ത്രീകളടക്കമുള്ള നാട്ടുകാരെത്തിയാണ് അക്രമികളിൽ നിന്ന് പ്രകാശിനെ രക്ഷിച്ചത് ചെറിയൊരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു ചെറിയൊരു കുറുവടി എടുത്ത് ഒരൊറ്റ അടി അടിച്ചതല്ല ഞാൻ ഓടി എൻ്റെ ജീവരക്ഷയ്ക്ക് ഞാൻ ഓടി എന്ന് ചേട്ട് വരുന്ന വരുന്നവരും അടിക്കുമ്പോൾ നമ്മൾ ഓട ഓടിയല്ലേ ഓടിയപ്പോഴത്തേക്ക് ഒരു കൊച്ചു പയ്യൻ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന് ഇടിച്ച് എന്നെ തെറിപ്പിച്ചിട്ട് പുറകിൽ ഇരുന്നൊരു പയ്യൻ എന്നെ പിടിച്ച് ഇട്ട് ഞാൻ റോഡിൽ മലന്നടിച്ചിട്ട് വീണൻ ഈ പാലവള രാജേഷും പിന്നെ എൻ്റെ തലയ്ക്ക് അടിച്ച് പിന്നെ ആ വന്ന കൂട്ടത്തിലുള്ള ആറേഴ് ആൾക്കാരെല്ലാം എൻ്റെ മുഖത്തും എൻ്റെ കയ്യിലും എല്ലാം അടിച്ച് തലേന്ന് നാട്ടിലെ ഉത്സവസ്ഥലത്ത് വെച്ചുണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലായിരുന്നു ക്രൂരമായ മർദ്ദനം അയാൾ അടിക്കല്ലേ എന്ന് പറഞ്ഞ് തല വരെ ഇങ്ങനെ പിടിച്ച് കുനിഞ്ഞിരുന്നിട്ട് അതുപോലും കേട്ടില്ല അടിച്ച് അഞ്ചാലുമൂട് പോലീസിലാണ് പരാതി നൽകിയത് എന്നാൽ ഒരാളെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തുള്ളൂ അറസ്റ്റിലായ പ്രതിയെ മണിക്കൂറുകൾക്കകം ജാമ്യത്തിലും വിട്ടു മറ്റു പ്രതികൾ നാട്ടിൽ സ്വര്യവിഹാരം നടത്തുകയാണെങ്കിലും ആരെയും പേരിന് പോലുമൊന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഈ അനാസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം